ഹലോ, നമുക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ ഒന്ന് കറങ്ങാൻ പോകാം. ഞങ്ങൾ ഈ സൈറ്റ് സീയിങ് ബസ്സിൽ ആണ് ഞങ്ങൾ യാത്ര പോയത്. കാരണം നടന്നു പോയാൽ നമുക്ക് തീരുമില്ല. ഇതാകുമ്പോൾ നമുക്ക് അപ്പർ ഡെക്കിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാം തന്നെ കാണാം. ചില സ്റ്റോപ്പുകളിൽ നമുക്ക് ഇറങ്ങാം, പിന്നെ വീണ്ടും അടുത്ത ബസ് വരുമ്പോൾ, ഇതേപോലത്തെ ബസ് വരുമ്പോൾ നമുക്ക് അതിൽ കയറാം. അപ്പോൾ അങ്ങനെ സിറ്റിയെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. എല്ലാവരും ബിസിയാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും സമയം കിട്ടില്ല. പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഇപ്പോഴൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഉള്ള ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ പതുക്കെയാണ് പോകുന്നത് കേട്ടോ. രണ്ട് സൈഡിലൊക്കെ ബിൽഡിങ്, എന്തോ ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണെന്നറിയാമോ, അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ബിൽഡിങ്ങൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കേ. ഈ ന്യൂയോർക്കിൽ വന്നിട്ട് 10-40 വർഷമായെങ്കിലും ഇപ്പോഴാണ് സത്യത്തിൽ ഒരു സൈറ്റ് സീയിങ് ബസ്സിൽ കയറി പോകാൻ തീരുമാനിച്ചത്. ദൈവം കണ്ട നല്ലൊരു ഒരു പള്ളി, എത്ര പഴയതാണെന്ന് കണ്ടോ, പക്ഷേ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ പലപ്പോഴും പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്പോട്ടിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ബസ്സിൽ കയറി, സൈറ്റ് സീയിങ് ബസ്സിൽ കയറി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സ്ഥലം നമുക്ക് കാണാം. 2 മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം ഒക്കെ ഒന്ന് കണ്ട്, ഒരു ദിവസം കൊണ്ടൊന്നും മൻഹാട്ടൻ തീരുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാണാൻ, മ്യൂസിയങ്ങളും പിന്നെ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങുകളും, പിന്നെ വേൾഡ് ട്രേഡ് സെൻ്ററുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്, അങ്ങനെ പല ഒരുപാട് നമുക്ക് കാണാനുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പതുക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു സ്റ്റാച്യു ആണ്, ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഫെറിയുണ്ട്, മൻഹാട്ടൻ ടു സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയുണ്ട്. അത് ഫ്രീ ആണ്. അപ്പോൾ ഫെറിയുടെ ടെർമിനലിലാണ്. അവസാനം ഞങ്ങൾ ഫെറിയിൽ കയറി. ഒരു ഹ്യൂജ് ഫെറിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും വലുതാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരു വലിയൊരു ഫെറിയാണ്. കൂടുതലും കമ്മ്യൂട്ടർ ഫെറിയാണ്, കാരണം ജോലി ചെയ്യുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും, പിന്നെ സൈറ്റ് സീയിങ്ങിനുള്ള ഫെറിയാണ്. അപ്പോൾ ഞങ്ങൾ ഡെക്കിൽ കയറിയപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ മൻഹാട്ടിൽ നിന്ന് വി ആർ ഗോയിങ് എവേ ഫ്രം മൻഹാട്ടൻ ടുവേർഡ്സ് ഗോയിങ് ടുവേർഡ്സ് സ്റ്റാറ്റൻ ഐലൻഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ സൈഡിൽ വന്ന് എന്തുകൊണ്ട് നമ്മൾ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ പോകുന്തോറും മൻഹാട്ടൻ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കാണാം. ബിൽഡിങ്ങുകൾ മാത്രമാണ്, ഒരു ചെറിയ ഐലൻഡ് ആണല്ലോ മൻഹാട്ടന്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട് നമ്മളിവിടെ നിന്ന് കാണാൻ. കണ്ടോ, നല്ല ബിൽഡിങ്ങുകൾ മാത്രം. അപ്പോൾ അതൊരു 1/2 hour റൈഡാണ് മൻഹാട്ടൻ ടു സ്റ്റാറ്റൻ ഐലൻഡ്. നമുക്ക് വേൾഡ് ട്രേഡ് സെൻറ്ററും കാണാം ഇവിടെ നിന്ന്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാം പല പല ബിൽഡിങ്ങുകൾ. മറ്റ് സൈറ്റ് സീയിങ് ബോട്ടുകളാണ് പോകുന്നത്. അത് കുറച്ചുകൂടെ അടുത്ത് പോവും, ബിൽഡിങ്ങിനോട് കുറച്ചുകൂടെ അടുത്ത് പോവും. ഇതിപ്പോൾ ഫെറി, വലിയ ഫെറി ആയത് കാരണം അത്രയും അടുത്ത് പോവില്ല. അപ്പോൾ ഇപ്പം നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു തുടങ്ങി. അതിനടുത്ത് പോയി അതിനകത്ത് കയറുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ നേരത്തെ അതിനകത്ത് പോയിട്ടുണ്ട്, ഇന്ന് പോയില്ലെന്ന് മാത്രം. ഇപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കണ്ടു. അത് കഴിഞ്ഞ് നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ സ്ട്രീറ്റിൽ ഇറങ്ങി. അപ്പോൾ ഇനിയും കാണുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്, വാൾ സ്ട്രീറ്റിലെ ബുള്ളാണ്, ഫേമസ് ബുൾ വാൾ സ്ട്രീറ്റിലെ. അപ്പോൾ പലരും പല ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ഫോട്ടോകളെടുത്തു. അവിടെ ഭയങ്കര തിരക്കാണ്, ലൈനാണ് നിൽക്കുന്നത് നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം.
അപ്പോൾ അതിൻ്റെ ഞങ്ങൾ നേരത്തെ ഇതിനകത്ത് പോയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ മണ്ടയിലൊക്കെ കയറ്റി ഇരുത്തിക്കൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്നും പോന്നു, ഇങ്ങനെ കുറച്ച് നടക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ കയറും. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇതൊരു വേറൊരു നല്ല ചർച്ചാണ്, ചർച്ച് കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഒരു ഇതാണ്. അത് കഴിഞ്ഞ് നമുക്ക് കാണാം നമ്മുടെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ, അതിനെ നോക്കി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അടുത്ത സ്റ്റോപ്പ്. കുറച്ച് നമ്മൾ നടന്നു, അത് കഴിഞ്ഞിട്ട് ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ, അന്ന് കൊളാപ്സായ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സൈറ്റാണ്. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെ നമ്മൾക്ക് കാണാം മരിച്ചവരുടെ പേരെല്ലാം അവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ നിന്ന ബിൽഡിംഗ് നിന്ന സ്ഥലത്ത് ഒരു മെമ്മോറിയൽ, ഒരു പൂള് പോലെ, ഒരു വാട്ടർ ഫൗണ്ടൻ പോലെ, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിൽഡിംഗ് അപ്പുറത്ത് പണിത് നമുക്ക് പിന്നെ കാണാം. ഇത് നമ്മൾ കാണുമ്പോൾ ഒരു വലിയൊരു ഇമോഷണലായിട്ട് ഒരു ഫീലിംഗ് ആണ്, നമ്മളിത് കണ്ടു കഴിയുമ്പോൾ, ആൾക്കാരുടെ പേരൊക്കെ കണ്ടു കഴിയുമ്പോൾ. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ കൊളാപ്സിന് ശേഷം വേറൊരു ബിൽഡിങ്ങാണ് പണിതിട്ടുണ്ട്. അതിന് മുമ്പ് ഇതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വേറൊരു ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബിൽഡിങ് ഞങ്ങൾ കണ്ടു. നമ്മൾ ഈ അരയ്ക്ക് ഇതൊരു ചുമ്മാ ഒരു സ്ട്രക്ചറാണെന്ന്, സത്യത്തിൽ അതിൻ്റെ അടിയിൽ നിന്നല്ല, അതിൻ്റെ ബോട്ടം ഫ്ലോറിൽ സ്റ്റോറുകളും എല്ലാം ആണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി അതിനകത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ആൾക്കാരെല്ലാം താഴെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ സൈഡുകളിലെല്ലാം പലതരത്തിലുള്ള സ്റ്റോറുകളാണ്. അവിടെയും കുറച്ച് നേരം കയറി, പിന്നെ സ്റ്റോറിലൊന്നും ഞങ്ങൾ പോയില്ല, കാരണം എല്ലാമൊക്കെ കുറച്ചൊക്കെ കാണണമല്ലോ, അതിനുവേണ്ടി ഏതായാലും ഇറങ്ങി തിരിച്ചു. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് കാണാൻ വേണ്ടി അവസാനം ഞങ്ങൾ ഒരു 4-5 ബ്ലോക്ക് നമ്മൾ നടന്ന് വന്നപ്പോഴാണ് നമ്മുടെ ടൈംസ് സ്ക്വയറാണല്ലോ എല്ലാവരുടെയും അട്രാക്ഷൻ, ഗോ ടു പ്ലേസസ്. അപ്പോൾ ഇത് മുഴുവൻ ബിൽ ബോർഡുകളും ലൈറ്റുകളും, അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എപ്പോഴും നടക്കുന്നുണ്ടാകും. രാത്രിയിലാണ് കുറച്ചുകൂടെ ഭംഗിയാണ് കാണാൻ, കാരണം ലൈറ്റുകളുടെ ഒരു സമുദ്രമാണ്, ഒരു ഓഷ്യൻ ഓഫ് ലൈറ്റ്സ് ആണ് അവിടെ മുഴുവൻ. പിന്നെ പല പരിപാടികളവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ ഒരു ആർമിയുടെ ഏതാണ്ട് ഒരു മെമ്മോറിയൽ ഡേ ആയിരുന്നു, മെമ്മോറിയൽ ഡേ വീക്കെൻഡ്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അതിൽ നിന്ന് കണ്ടു. നമ്മൾ ചിലപ്പോൾ നിന്നാൽ നമ്മളൊക്കെ തിരിച്ചു പോകാൻ തോന്നില്ല, അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഇതാണ്. ചിലർ നമുക്കറിയാം ദേ നമ്മ ഇങ്ങനത്തെ ഓരോ രൂപങ്ങൾ അതിൽ നടപ്പുണ്ട്. അവർ നമ്മൾ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ $20-30 ഒക്കെ ചോദിക്കും. ചിലർ നിന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ പോകാം, കണ്ടാലും സത്യത്തിൽ തീരൂല, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയതായിരുന്നു, ന്യൂയോർക്ക് ലൈബ്രറിയിലൊന്ന് പോയതായിരുന്നു. ഇറ്റ്സ് എ ഹ്യൂജ് ബിൽഡിംഗ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം എല്ലാം നിന്ന് ഞങ്ങൾ കണ്ടിട്ട് പിന്നെ ഒത്തിരി ഇരുട്ടുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ച് പോന്നു. നിങ്ങൾ കുറച്ച് ഇതൊക്കെ ബിൽ ബോർഡുകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, സീ, ബൈ ബൈ.